ഇപ്പൊ ഞാന് ഇന്നലെ കാസർഗോഡ് പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോ റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നുണ്ട് അയ്യപ്പന്മാര്. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ഈ മലയ്ക്ക് പോയിട്ട് ഈ കാലു പൊട്ടിയിട്ട് വെള്ള തുണി വെച്ചിട്ട് ഇതുപോലത്തെ വെള്ള തുണി വെച്ചിട്ട് കാല് കെട്ടിയിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വണ്ടി ഒന്ന് സൈഡിൽ നിർത്തിയിട്ട് അവരോട് നമസ്കാരം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നോക്കി. അപ്പൊ മലയാളം അറിയുന്നവരൊന്നുമല്ല, അവർ കർണാടകയെന്ന് വരെയാണ്. കർണാടകയിൽ നിന്ന് നടന്ന് കാസർഗോഡ് വഴി എവിടെ പോവാണ്? മലയ്ക്ക് പോവാണ്. അപ്പൊ ഞാൻ നോക്കിയത് അവരുടെ കയ്യില് ലൈവ് ഇടാനുള്ള മൊബൈലോ സ്റ്റാൻഡോ ഒക്കെ ഉണ്ടാകുന്ന നോക്കിയത്. കാരണം എന്താ, നമുക്കിതേ അറിയുള്ളൂ, നമ്മളൊന്ന് മക്കത്ത് പോയാൽ നമ്മളപ്പോഴെ തന്നെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഹറമിലെത്തിയിട്ടുണ്ട്, ജിദ്ദയിലെത്തിയിട്ടുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് അല്ലെ. ഒരയ്യപ്പനും ഞാൻ പത്തനംതിട്ട എത്തിയിട്ടുണ്ട്, ഹലോ ഗൈസ് ഞാൻ പത്തനംതിട്ട എത്തിയിട്ടുണ്ടെന്ന് ഒരയ്യപ്പനും പറഞ്ഞിട്ടില്ല. ഞാൻ വാവര് പള്ളിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഒരയ്യപ്പനും പറഞ്ഞിട്ടില്ല. അവരുടെ പോക്കും അവരുടെ വസ്ത്രവും അവരുടെ തലയിലിരിക്കുന്ന ആ ഇരുമുടി കെട്ടുമൊക്കെ കണ്ടാൽ സത്യത്തില് നമ്മുടെ ചെറുപ്പക്കാരോട് അവരെ മുമ്പ് നിർത്തിയിട്ട് കുറച്ച് വാഴ്ന്നു പറയാൻ തോന്നിപ്പോയി. നമുക്കെല്ലാം ഇങ്ങനെ എല്ലാവരെയും കാണിച്ച് പെരുമ നടിച്ച് നശിപ്പിക്കലാണ് നമ്മുടെ ആഗ്രഹം. സത്യത്തിൽ അവരോട് ഇപ്പൊ പ്രസാദ ഏട്ടനൊക്കെ ഇരിക്കല്ലേ, ഇരുമുടി താകി ഒരു മല താകി ഗുരുവിനമേ വന്തോ ഇരുവിനെ തീർക്കും യവനയും വെല്ലും തിരുവടിവേ കാണവന്തോ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാണിക്കമത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ നെയ്യഭിഷേകം സ്വാമിക്ക് കർപ്പൂര ദീപം സ്വാമിക്ക് അയ്യപ്പന്മാർഗളും കൂടിയിരുക്ക അയ്യനെ നെഞ്ചി നൊടിയിടേ സ്വാമിയേ അയ്യപ്പോ എന്ന് പറയാനും പാടാനും അവർ കാണിക്കുന്ന ഒരു ആവേശമുണ്ടല്ലോ അവർക്ക്. ഞാൻ ഈ പോകുന്നത് ആര് കണ്ടാലെന്താ, എന്റെ തലയിലിരിക്കുന്നത് ആര് കണ്ടാലെന്താ, ആര് കണ്ടില്ലെങ്കിൽ എന്താ, ആര് ഫോട്ടോ എടുത്താൽ എന്താ, ആരും ഫോട്ടോ എടുത്തില്ലെങ്കിൽ എന്താ, അങ്ങനെ പോവാണ്. കാല് പൊട്ടുന്നുണ്ട്, രക്തം വരുന്നുണ്ട്, തുണി വെച്ച് കിട്ടുന്നുണ്ട്, അങ്ങനെ നടക്കുന്നെ. ഈ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോ തന്നെ എത്ര ക്ഷീണം ഉണ്ടാവും. പിന്നെ ചിലരങ്ങനെ പ്രാക്ടീസ് ആവും, കുറെ നടക്കുമ്പോ അതങ്ങനെ തലയിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ പോകലുണ്ട്. സത്യം പറഞ്ഞാൽ അവരോട് ബഹുമാനം തോന്നി പോവാണ്. അവരെ കാണുമ്പോ വണ്ടി ഒന്ന് സ്ലോവ് ചെയ്തിട്ട് അവരോടൊന്ന് നോക്കി, മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പോകാം. നമ്മുടെ കേരളം അങ്ങനെയാണല്ലോ, പലരും അതിനെ വേറെ രീതിയിലേക്കാക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന പ്രസാദിനെ പോലെ അല്ലെങ്കിൽ മറ്റു വേദികളിൽ ഇരിക്കുന്നവരെ പോലെയൊക്കെ നമ്മുടെ മനസ്സിനൊരു വലിയ സന്തോഷം ഉണ്ടാവും. ഈ അസുഖം എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് അത് ഒരു മതത്തിന് വേണ്ടി മാത്രം വേർതിരിച്ചു കൊടുക്കുന്ന ഒന്നല്ല, എല്ലാവർക്കും വരുന്നതാണ്. നമ്മളെല്ലാവരും സഹകരിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് സഹായിക്കുകയും പലവിധ വിഷയങ്ങൾ ഇടപെടുകയൊക്കെ ചെയ്യണം. നമ്മൾ ഏത് നന്മ ചെയ്താലും ആ സമയത്ത് ഇബ്ലീസ് ലഹനത്തുള്ളായി വരും. അള്ളാഹുവിനോട് പറഞ്ഞതെന്താ, കരുണക്കടലായ പടച്ചവനേ അവരുടെ റൂഹുള്ളടത്തോളം കാലം അറുവാഹും ഫി അജസാദിഹിം അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ ശരീരത്തിൽ അവരുടെ റൂഹുള്ളടത്തോളം കാലം ഞാനവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നാ ആ നാശം വന്നാലും ചെറുപ്പക്കാരാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. നമ്മൾ നിസ്കാരം തുടങ്ങാൻ തീരുമാനിക്കുമ്പോ പിശാചവന്റെ ചില തന്ത്രങ്ങളുമായി നമ്മളേക്ക് വരും. രക്തപ്പിളപ്പുള്ള പ്രിയപ്പെട്ട പെമ്മക്കളെ, 15 വയസ്സുവരെ 14 വയസ്സുവരെ ഉമ്മാനെടുത്തിരുന്നു സ്വലാത്ത് ചൊല്ലിയ മോളാ, പിന്നെ 15 വയസ്സ് കഴിഞ്ഞാ മോക്ക് സമയം കിട്ടുന്നില്ല. ഉമ്മാന്റെ കൂടെ മകരി നിസ്കാരം കഴിഞ്ഞ് യാസീനോദിയിരുന്ന മോളാ, 15 വയസ്സ് കഴിഞ്ഞാ പിന്നെ സമയം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? കാലിടറുകയാണ് പിന്നെ ശരീരത്തിന്റെ സൗന്ദര്യത്തിന്റെ പിന്നാലെ മനസ്സിന്റെ മോഹവലയങ്ങളുടെ പിന്നാലെ ചിറക് വിടപ്പിയിട്ട് അങ്ങനെ പറന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നമ്മുടെ മക്കൾ പിന്നെ ചെന്ന് വീഴുന്നത് അധപ്പതനത്തിന്റെ പടുങ്കുടിയിലാ. കള്ളു കുടിച്ചിട്ട് എസ്ഐയുടെ നെഞ്ചത്തേക്ക് കാലുപൊക്കി ചവിട്ടാൻ മാത്രം ഒരു പെണ്ണിന്റെ ധൈര്യം വന്നു പോയെങ്കില് അതൊരു മാസം കൊണ്ട് കിട്ടിയ ധൈര്യമല്ല. തന്റെ ചെറുപ്പക്ക
സംസ്കാരം തുടങ്ങുന്ന സമയം മുതൽ തന്റെ ശരീരം ആഗ്രഹിക്കുന്നതിന്റെ പിന്നാലെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു ആ ശപിക്കപ്പെട്ടവനോട് പറഞ്ഞതെന്തെന്നറിയോ? നീ എന്റെ യുവാക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി ചെല്ലുമ്പോ ലാസാലു അഗ്ഫറ ലഹും മാസ്തഗ്ഫിർ മസ്തഗ്ഫിറൂനി, അവരെന്നോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് കരുണക്കടലായ പടച്ചറബ് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒന്നാമത്തത് പാതിരാത്രിയിലെ പ്രാർത്ഥനയാണെങ്കിൽ രണ്ടാമത്തത് അള്ളാഹുവിനോട് യജമാനനായ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതുവരെ ചെയ്തുപോയ കറുപ്പ് ബാധിച്ച ജീവിതത്തിന്റെ ഇന്നലകളെ വെളുപ്പിക്കാൻ നിന്റെ ഇസ്തിഗ്ഫാറിന് സാധിക്കുമെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാ. അസ്തഗ്ഫിറുല്ലാഹല്ല പടച്ചോനെ, എന്റെ പാപങ്ങൾ പൊറുക്കണയല്ല, ഒരുപാട് ഗുണമുണ്ട് ഇസ്തിഗ്ഫാറിന്, പിശാചിന് കടന്നുവരാൻ കഴിയില്ല, കൂട്ടുകാരുടെ മോഹവലയത്തിൽ വീണുപോകാൻ സാധ്യമാവൂല.